എന്താണ് നിന്റെ പേര്? അരുൺ. എന്താ അരുൺ? ബാഗും തൂക്കിക്കൊണ്ട് ഇൻസൈഡ് ചെയ്തിട്ട് ടൈം കിട്ടിയിട്ട് രാവിലെ ഇറങ്ങിയോളും. എന്താടാ ബാഗിൽ? മരുന്നാണ് സാർ. എന്താ മരുന്നോ? എന്താടാ ജോലി? ഏ ഞാറപ്പാണ് സാർ. ഞാറപ്പ? അതെന്ത് പണിയാടോ? റെപ്പാണ് സാറെ, മെഡിക്കൽ റെപ്പ്. ആ ഞാറപ്പിന് ഇത് വൺ വേ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അത് സാർ സോറി സാർ. പോരാത്തതിന് ഓവർ സ്പീഡ്. ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് സാർ. ഇതേ ലൈസൻസ്. ഹെൽമെറ്റ് ഇടാൻ എന്തിനാണോ ലൈസൻസ്? അല്ല സാർ, ഇത് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ്. വൺ വേയിലൂടെ വണ്ടി ഓടിക്കാൻ സാർ. അഞ്ച് മണിക്ക് ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. കൊറോണ ആയതുകൊണ്ട് അഞ്ച് മാസമായിട്ട് ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. നീ വണ്ടി സൈഡാക്കിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വാ മോനെ. അത് ഫൈൻ അടയ്ക്കാൻ പൈസ ഇല്ല സാറേ. പകുതി ശമ്പളത്തിലാണ് ഇപ്പൊ തന്നെ ജോലി ചെയ്യുന്നത്. ഡോക്ടറെ കാണാനുള്ള തിടുക്കത്തില് 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 നീ വൺ വേയിലൂടെ വണ്ടി ഓടിക്കും. അല്ലടാ അശ്വതി, ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടിരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ, ഇത് എങ്ങോട്ടാ? ഇത്ര രോഗികൾ ഇവിടെ ഇരിക്കുന്ന കാണുന്നില്ലേ? തള്ളി കയറിങ്ങോട്ട് പോവാണ്. ഹലോ, അതുകൊണ്ട് എന്തായി? സെയിൽസ് നടക്കുന്നുണ്ടോ? രാജ്യത്ത് എക്സ്പയർ ആയിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടോ? എത്തവണ എക്സ്ക്യൂസ് പറഞ്ഞൊഴിയാൻ പാടില്ല. ഇത് 20th ആയി. 25th നുള്ളിൽ ഓർഡർ ഫോം മെയിൽ ചെയ്യാൻ മറക്കരുത്. ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ആ കൂൾ ഡൗൺ അരുൺ, കൂൾ ഡൗൺ. നന്നായി ജോലി ചെയ്യട്ടോ. നിനക്ക് പറ്റും പറ്റും പറ്റും. എനിക്ക് പ്രഷറുണ്ട് മോനെ, അതുകൊണ്ടാണ്. ഡോണ്ട് വറി കേട്ടോ. അരുൺ, ഒരു കാര്യം വിട്ടുപോയി. നിന്റെ കൂടെ ജോയിൻ ചെയ്ത മുസ്തഫ ഇല്ലേ? ആ മുസ്തഫ ഇതുവരെ ഫോണിൽ കിട്ടിയിട്ടില്ല പുള്ളിയെ. ഒരാഴ്ചയായിട്ട് ആള് മിസ്സിംഗ് ആണ്. വഴിയിൽ എവിടെയെങ്കിലും കണ്ടാലോ ഹെഡ് ഓഫീസിൽ നേരിട്ട് വന്ന് മാനേജറെ കാണാൻ പറയണം കേട്ടോ. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ റിയൽ എഫ് എം ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ റിയൽ എഫ് എം ഷോയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് നജീബും സുജാ കൃഷ്ണനുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. മെഡിക്കൽ ട്രിപ്പുമാരുടെ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു ജീവിതം തന്നെയാണ്. കാരണം രാവിലെ മുതൽ അവരിങ്ങോട്ട് ഇറങ്ങാണ്. ഒരു 8 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ അങ്ങനെ ഇറങ്ങാണ്. ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റോട് റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമാണ്. ഓരോ ഡോക്ടറെ അടുത്ത് മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല പത്രാസിലൊക്കെയാണ് ഇവർ പോകുന്നത്. പക്ഷേ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ജീവിതമാണ് ശരിക്കും മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരുടേത്. ഇന്ന് നമ്മൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു എത്തിനോട്ടമാണ് റിയൽ എഫ് എം ഷോയിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വളരെ സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് മുടിയൊക്കെ ചീകി മിനുക്കി പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ഇങ്ങനെ പോകുന്ന മെഡിക്കൽ റെപ്പുമാര്, അവരെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്, ഇവർക്ക് വലിയ ടാർജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജീവിതത്തിലും വലിയ ടാർജറ്റ് ഉണ്ടാവും അല്ലെ. ഇവരുടെ ഒരു വല്ലാത്തൊരു ജീവിതമാണ്. കാരണം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെ അലച്ചിലാണ്. ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് സ്ഥലത്തൊന്നും ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് വൈറ്റ് കോളർ ആണ് ഇടുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് യെല്ലോ കോളർ ജോബ് ആയിട്ട് മാറുന്ന അലച്ചിലാണ്. അതെ, ശരിക്കും ഇവരുടെ ഒരു ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് മെഡിക്കൽ റെപ്പർമാർ വന്നിട്ടുണ്ട്. ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിത്രം സജ്ജയ്ക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് പെട്ടെന്ന് കോമഡി ആയിട്ട് തോന്നുക കേട്ടോ. കാരണം മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ ജീവിതം അത്ര ആവിഷ്കരിച്ചോന്നറിയില്ല. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തില് നിങ്ങളെപ്പോഴും പറയാറില്ലേ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിനെ പറ്റി, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ഭാര്യ ബിന്ദുമണിക്ക് പറയുന്നത് മെഡിക്കൽ ഡെപ്രസെന്റേറ്റീവ് എന്നാണ്. ഇത് തിരുത്തി കൊടുക്കുന്ന ആ ഒരു സീനാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ പ്രശ്നം ഗുരുതരം എന്ന് പറയുന്ന സിനിമ, അതിനകത്താണ് നസീർ ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമ. അതില് മെഡിക്കൽ റെപ്പർമാരുടെ ജീവിതം തന്നെയാണ്, മെഡിക്കൽ റെപ്പർമാരും ഡോക്ടേഴ്സും മുഴുവനായിട്ട് വരുന്നത്. നസീറിന്റെ മനോഹരമായ ഒരു പ്രത്യേക വേഷമാണ് ശരിക്കും. അതൊന്ന് കേട്ടോ നമുക്ക്. എക്സ്ക്യൂസ് മീ, എന്നെ മനസ്സിലായി കാണില്ല. ഐ ആം രാമമൂർത്തി ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. എനിക്ക് ഡോക്ടർ സുജാതയെ ഒന്ന് കാണണം. വിരോധാവോ? ഡോക്ടർ റൗൺസിന് പോയിരിക്കാം. ഇവിടെ നേരെ അങ്ങോട്ട് ഇന്ന് ലെഫ്റ്റ് തിരുമ്പോ ആദ്യത്തെ റൂം. താങ്ക് യു, ഇറ്റ്സ് ഓക്കെ. Good morning. Good morning. Irikyo. I am Diana, pharmaceuticals from Rama. No,
ഐ റെപ്രസെന്റ് ഡാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. മിസ്റ്റർ ബാലു. ആ മിസ്റ്റർ ബാലു എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്ട്സ്? ദിസ് ഈസ് പാനഡോളിൻ സസ്പെൻഷൻ ഫോർ അമീബിയാസിസ്. അമീബിയാസിസ്. ഇത് കഫ് സിറപ്പിന്റെ ലിറ്ററേച്ചർ അല്ലേ? അത് ശരിയാവില്ല, തുടക്കമേ അങ്ങോട്ട് പിഴച്ചിരിക്ക. അത് കാര്യാക്കണ്ട, പറയൂ. ഇല്ല, ശരിയാവില്ല. രാവിലെ ഒരു മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഇതെങ്ങനെ പറയണമെന്ന്. പ്ലാനിങ് ശരിയല്ല. ഇപ്പോ ഡോക്ടർ പരിചയപ്പെട്ടല്ലോ, ഇനി ഒരിക്കൽ കൂടെ അങ്ങോട്ട് കാണാൻ പറ്റിയാൽ തകൃതിയായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റും. ഓഹോ, അതിനുള്ള ക്ഷമ ആരും കാണിക്കാറില്ലേ. ഞാനിനി ഒരിക്കൽ കൂടി വരാം. എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിൽ പോലും മെഡിക്കൽ റെപ്പുമാർ ഇന്നും അവരുടെ ജീവിതത്തിൽ നേരിടുന്ന, അവരുടെ പ്രൊഫഷനിൽ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്. അതായത് ഒരു പുതിയ ആൾ ആ ഫീൽഡിലേക്ക് കടക്കുന്ന സമയത്ത് പെട്ടെന്ന് എത്രയോ റെപ്രസെന്റേറ്റീവ്സ് ഈ ഫീൽഡിലേക്ക് കടക്കുന്നു, പക്ഷെ അതിൽ വലിയൊരു ശതമാനം ആ ജോലി നിർത്തിപ്പോകുന്ന സമയത്ത്. ഈ ഡോക്ടർ എന്ന് പറയുന്ന വലിയൊരു വലിയൊരു പ്രഹേളികയാണ്, വലിയൊരു കഥാപാത്രമാണല്ലോ. ഇവര് നിത്യേന എത്രയായിരം രോഗികളായിട്ട് സംസാരിക്കും, എത്രയായിരം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഈ ഒരു വലിയ പ്രശ്നം, മെഡിക്കൽ റെപ്പ് എന്ന് പറയുന്ന വലിയ പ്രശ്നം അവരുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് തിരിച്ചുള്ള പ്രതികരണം എന്നറിയാതെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ രോഗികളും തിരക്കൊക്കെ ഉണ്ടായിരിക്കും, അതിന്റെ ഇടയിലാണ് ഈ മരുന്നുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സന്ത്രാസം ഉണ്ട് ശരിക്കും. അതാണ് ശരിക്കും അവിടെ നസീറിന്റെ മുഖത്തും അയാളുടെ ഒരു എക്സ്പ്രഷൻ അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇയാൾ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും, മരുന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഡോക്ടർ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഡോക്ടർ ഒരു നോട്ടം നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് മറന്നു പോകും. അതില്ലാണ്ടാവും. അതാണ്. അപ്പൊ എന്താ ഏത് മരുന്നിനാണോ പരിചയപ്പെടുത്താൻ വന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളായിരിക്കും പിന്നെ പറയാ. അപ്പൊ എല്ലാം കൂടി ഒരു വല്ലാത്തൊരു കളിയാണ് ശരിക്കും മെഡിക്കൽ റെപ്പുമാരുടെ കളി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പെട്ടെന്ന് ഇടിച്ചു കയറി ഡോക്ടറുടെ മുറിയിലേക്ക് കയറി പോകുന്നുള്ള. പക്ഷേ ഇങ്ങനെ ഇടിച്ചു കയറാനൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല കേട്ടോ. എന്താ ഇപ്പൊ പാടില്ല എന്ന് പറഞ്ഞിട്ടോ? ഇല്ല, അതുകൊണ്ടല്ല. അതായത് ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ റെപ്പിനോട്, ഞാൻ എന്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പെട്ടെന്ന് കയറാൻ വേണ്ടി പറ്റില്ല. അത് മാത്രല്ല, ഒരുപാട് കമ്പനീസിന്റെ റെപ്പുമാർ ഇതുപോലെ നമ്മളെ പോലെ തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കോമ്പറ്റീഷൻ ഉണ്ട്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പോ കയറണമെങ്കിൽ തന്നെ, നമ്മൾ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് സമയം റെപ്പുമാര് പുറത്തിരിക്കേണ്ടി വരും. അങ്ങനെ ദിവസം ഒരു 10-11 ഡോക്ടേഴ്സിനെ തന്നെ കണ്ട് അവരുടെ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഈ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിട്ട് പല സമയത്ത് പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായ ഒരു സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാത്രമേ മെഡിക്കൽ റെപ്പുമാരെ അനുവദിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് എഴുതി വെക്കും. പല സ്ഥലങ്ങളിലും ചില കാണുന്ന സമയത്ത് തന്നെ ഒരു ഭ്രാന്ത് പിടിക്കല്ലോ രോഗികൾക്ക് കാണുന്ന സമയത്ത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 10-12 ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തണം എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു 2 മണിക്ക് ശേഷമാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്, എങ്ങനെ എത്തിപ്പെടും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരു ഡോക്ടറെ ഒരു റെപ്പ് കാണുകയാണെന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചിലപ്പോ ഒരു 12 മണിക്കാണെന്ന് വിചാരിക്കാം, മറ്റേ ആളുടേത് 1 മണിക്കാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2 മണിക്ക്, ആ രണ്ട് സ്ഥലത്തായിരിക്കും. ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നിനൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സുഹൃത്ത് പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണമൊക്കെ സ്ഥിരം ഒരു ചായൽ ഒതുക്കുകയാണ് ചെയ്യാറുള്ളത്. വൈകുന്നേരം ഒരു ചായൽ ഒതുക്കും, ജ്യൂസിലോ ഒക്കെ ഒതുക്കി, ചായലും ഒരു എന്തെങ്കിലും ചെറിയൊരു പലഹാരത്തിൽ ഒതുക്കുകയാണ് ചെയ്യാറ്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്ക് ഡോക്ടർ അവിടെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റില്ല. എപ്പോഴാണ് മനസ്സിലായത്, ഇവരിങ്ങനെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് ബെൽറ്റ് ഒക്കെ മുറുക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുതൽ മുറുക്കേണ്ടി വരും. മുറുക്കേണ്ടി, നമ്മള് എന്താ പറയാ, പറയാറുണ്ടല്ലോ, മുറുക്കി വയറ് മുറുക്കി ഇതാക്കുക. അത് ശരിക്കും സംഭവിക്കുന്ന റെപ്രസെന്റേറ്റീവ്സിന്റെ ഈ ഒരു ഫീൽഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവര് പട്ടിണി അല്ലെങ്കിൽ മര്യാദയ്ക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, ഫുൾ അലച്ചിലാണല്ലോ. ഇപ്പം ബൈക്ക് എന്ന് പറയുന്നത് മറ്റൊരു, ബൈക്ക് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ റെപ്പുമാരുടെ ദേശീയ വാഹനമാണ്. ബൈക്ക് ഇല്ലെങ്കിൽ ഈ കാര്യം ഒന്നും നടക്കില്ല. കാരണം വെച്ചാൽ അത്രയും തലക്കലേക്ക് ഒന്ന്, ഈ ഒരു ഡോക്ടർ ഇപ്പുറത്താണെങ്കിൽ ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തേക്കായിരിക്കും പോകേണ്ടത്. അവിടെ ഒരു കൃത്യ സമയത്ത് എത്തിപ്പെടണമെങ്കിലും വെച്ചാൽ ഇവർക്ക് എല്ലാ ബൈറൂട്ടുകളും അറിയാട്ടോ. ഇപ്പൊ ഓൺലൈൻ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഗേൾസിന്റെ പോലെയാണ് ഇപ്പൊ
കൃത്യമായിട്ട് ഇവരെ ബൈറൂട്ടുകളൊക്കെ പിന്നെ കുറുക്ക് വഴികളൊക്കെ അറിഞ്ഞ് അപ്പുറം പോയി ചാടിയിട്ട് വേണം ആ ഡോക്ടർ ഇങ്ങനെ കാത്തു നിൽക്കണം. കാരണം രോഗികൾ കാത്തു നിൽക്കുന്ന പോലെ തന്നെ ഇവരെ അവരെ കൂടെ അതിന് മുൻപേ കുറെ അവരുടെയും പിറകിൽ ഇങ്ങനെ നിൽക്കണം. അവരൊക്കെ പറഞ്ഞത് കേട്ടതിന് ശേഷം ഡോക്ടറോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ മരുന്ന് എഴുതിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നല്ല. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്ന ആളുകൾ. നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നവരെ രാത്രി വരെ, രാത്രി ആയാലും തീരുകയല്ല, എപ്പോഴാണോ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന വെച്ചാൽ അത്രയും സമയം വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാരെ. സ്വന്തം ബൈക്കിലും ആരാന്റെ ബൈക്കിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതൊരു വലിയൊരു സ്റ്റോറി തന്നെയാണ് ഇവർ. എന്തിനാണ് ഓടുന്നത് വെച്ചാൽ ഇവർക്ക് വലിയൊരു ടാർഗറ്റ് ഉണ്ടാവും. ഓരോ ഒരു മാസം ഇത്ര രൂപയുടെ കച്ചവടം നടക്കണം, ഇത്ര സെയിൽസ് നടക്കണം എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ തുടക്കത്തിൽ ഒക്കെ കാണുന്ന ഒരു ടാർഗറ്റ് ആയിരിക്കില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ടാർഗറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. കാരണം മാക്സിമം ഈ ഒരു റെപ്പുമാരെ ഊറ്റിയെടുക്കുക എന്നുള്ള, അവരുടെ മനുഷ്യാധ്വാനം ഊറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലക്ഷ്യം തന്നെ പറയുന്നത്. കാരണം അവർക്ക് കച്ചവടം നടക്കണം, ലാഭം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അവന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ നെട്ടോട്ടം ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഓരോ മാസവും ശരിക്കും ഒരു മാസം ചില കമ്പനികൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ പല കമ്പനികളും പല രീതിയിലാണ്. അവർക്ക് മീറ്റിംഗ് ഉണ്ടാവും, ആ മീറ്റിംഗിൽ കേൾക്കാം എന്തുകൊണ്ടാണ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ. കോവിഡ് കാലത്തൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഈ കോവിഡ് കാലത്തൊക്കെ എത്രയോ രോഗികൾ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ആശുപത്രിയിലൊക്കെ പോകുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ എന്താണ് കുറഞ്ഞു പോയത് പോലെ തന്നെ ഇവരുടെ ശമ്പളത്തിൽ നല്ല കുറവുണ്ടായിരുന്നു, പകുതി ശമ്പളമാണ് പല ആളുകൾക്കും കിട്ടിയത്. ഇത്രയും ഇപ്പൊ ഈ വണ്ടിയിലൊക്കെ എണ്ണ അടിച്ചിട്ട് ഇവർക്ക് ശരിക്കും വിശ്രമമില്ല. കോവിഡ് കാലത്ത് പോലും മറ്റ് ആരോഗ്യ പ്രവർത്തകർ ചെയ്തതുപോലെ തന്നെ ഇവരുടെ സേവനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആശുപത്രികൾ എപ്പോഴും ഇങ്ങനെ വർക്കിംഗ് ആണല്ലോ, ആ സമയത്ത് ഡോക്ടേഴ്സും വർക്കിംഗ് ആണ്, അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകൾ എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവരൊക്കെ പോയിട്ട് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന, മരുന്നുകളുടെ ഇൻഫർമേഷൻ കൊടുക്കുന്നു, അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്ന, മെഡിക്കൽ എക്യുപ്മെന്റ്സ് പോലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിൽ ഇവർ ആക്റ്റീവ് ആണ് കോവിഡ് കാലം. അവർക്ക് ഏതൊരു പ്രളയകാലമെന്നോ കോവിഡ് കാലമെന്നോ അല്ലെങ്കിൽ വേനൽക്കാലമെന്നോ അതുപോലെ നല്ല സംഭവങ്ങളൊന്നുമില്ല. എല്ലാ സമയത്ത് പോലും ഇവർ ആക്റ്റീവ് ആയിരിക്കും. കാരണം ഇവരുടെ മുന്നിൽ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കടമ്പ, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. നമ്മളിപ്പോ സാധാരണ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് സെയിൽസ് ആയിട്ട്, അതായത് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് വരാറുണ്ട്. അപ്പൊ അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതന്നെയാണ് നമുക്ക് മെഡിക്കൽ റെപ്പുമാരോട് സാധാരണക്കാർക്കുള്ള. ഒരു ഞാൻ പറഞ്ഞില്ലേ, കാണുന്ന സമയത്ത് ഒരു പത്രാസ വേഷത്തിലൊക്കെ നമ്മൾ കാണുമെങ്കിലും ഒരു മുഷിപ്പനോട് കൂടിയാണ് ഇവരൊക്കെ നമ്മൾ നോക്കുന്നത്. അത് മാത്രല്ലേ ഞാൻ നമ്മൾ വിചാരിക്കുന്നത്, അല്ല ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ, ഒന്നുമില്ലെങ്കിൽ വിൽപ്പനയല്ലേ എന്നുള്ള ഒരു സംഭവം. അതായത് അവിടെ സെയിൽസ് ആണ് നടക്കുന്നത്, പക്ഷേ പ്രവർത്തനമാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നല്ല ക്വാളിറ്റിയുള്ള മരുന്നുകൾ കിട്ടണമെങ്കിൽ, എന്ന് വെച്ചാൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ കിട്ടണമെങ്കിൽ, പുതിയ മരുന്നുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ സയന്റിഫിക് ഫീൽഡിൽ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഈ ഒരു അധ്വാനിക്കണം. ഇവര് ഇൻഫർമേഷൻ ഡോക്ടേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് വേണം അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് നിർബന്ധമല്ലേ. അപ്പൊ ഇത് ഈ വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് മെഡിക്കൽ റെപ്പുമാരാ. അപ്പോ നമ്മൾ അവരുടെ വിൽപ്പന മാത്രമല്ല ഉള്ളത്, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു സേവനം കൂടി ഉണ്ട്. സേവനം കൂടി ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ള വലിയൊരു കടമ്പയുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ചെയ്യാനുള്ള, ഇവർക്ക് ജീവിതത്തിലും കുറെ കടമ്പകളുണ്ട്, ഈ ടാർഗറ്റുകൾ ജീവിതത്തിലുണ്ട്. അതിനകത്തേക്ക് പിന്നെ വരാം. നമ്മളെല്ലാം മാറിയില്ലേ, അഡ്മിറ്റ് ചെയ്ത നമ്മളിപ്പം മണ്ടന്മാരെ, അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് സൂപ്പർവൈസറെ കാണുന്ന പറഞ്ഞു, അതെല്ലാം പോട്ട്. ഇപ്പൊ വന്നിരിക്കുന്നുണ്ടല്ലേ അടിച്ച് പൂസായിട്ട്, എന്താ ജീവിതം കൊണ്ടങ്ങ് പന്താടാനാവോ തീരുമാനം? ജീവിതത്തിന് എന്നെ പന്താടാമെങ്കിൽ എനിക്ക് ജീവിതത്തെ പന്താടിക്കൂടെ? ഡോക്ടർ എന്താ പറഞ്ഞെന്ന് തനിക്കറിയോ? എനിക്കതറിയേണ്ട ആവശ്യമില്ല, ജീവിക്കാൻ കൊതിയുള്ളവർക്കല്ലേ അതറിയാൻ ആഗ്രഹമുണ്ടാവും. എനിക്ക് ജീവിതത്തെ പേടിയാണ്. ലോകത്ത് മറ്റെന്തിനെയും ഞാൻ നേരിടും, കടലിരമ്പി വരട്ടെ, മലയിടിഞ്ഞു വരട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ പണിയെല്ലാം കഴിച്ച് എന്റെ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറഞ്ഞാ എനിക്ക് പേടിയാ. താൻ എന്തൊക്കെയാ പറയുന്നത്? അതേടോ, നാല് മുഖങ്ങളാണ് വീട്ടിൽ ചെല്ലുമ്പോ എന്നെ തുറച്ചു നോക്കുന്നത്, എന്റെ അമ്മയും കെട്ടിക്കാൻ പ്രായമായ പെങ്ങന്മാരും. താൻ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട, പെങ്ങളുടെ കല്യാണമൊക്കെ ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ നടക്കും. ഇല്ല,
വരുന്നവന്മാർക്കെല്ലാം പണവും പൊന്നുമാണ് ആവശ്യം. ഞാൻ ഈ ചോര ഒപ്പിച്ചാവുന്നതിന് മുമ്പ് എന്റെ ഒരു പെങ്ങടെയെങ്കിലും കല്യാണം എനിക്ക് നടത്തണം. കഴിഞ്ഞ 8 വർഷമായി ഗണപതമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതാണ് 1 വർഷത്തിനുള്ളിൽ എന്റെ ഒരു പെങ്ങടെയെങ്കിലും കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ഇതാ എന്നും രാവിലെ കഴുത്തിൽ കുരുക്കിട്ടാണല്ലോ ഞാൻ ഇറങ്ങുന്നത്. ഈ കുരുക്കുണ്ടല്ലോ ഞാൻ എനിക്ക് റപ്പുമാരെ പറ്റി തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ, പെട്ടെന്നൊരു തലവേദനയോ ഒരു ചെറിയൊരു നെഞ്ചുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞാൽ മുന്നിൽ ഡോക്ടറല്ലേ ഇരിക്കുന്നത്, മുന്നിൽ ഡോക്ടറാണ് ഇരിക്കുന്നത്, ബാഗ് നിറച്ച പാരസെറ്റമോളാണ് ഇരിക്കുന്നത്, ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാന്നൊക്കെ ഡോക്ടർ പറയില്ല. ഇവരുടെ തലവേദന ഉണ്ടല്ലോ, ഇവര് മൈൻഡ് ചെയ്യില്ല, തലവേദനയേ അല്ല, തലവേദന അല്ല, കാരണം അതിനേക്കാൾ വലിയ തലവേദനയാണ് ഇവരുടെ ഈ ഒരു ജോലി തന്നെ പറയുന്നത്. അത്രയ്ക്ക് നമ്മള് കാണുന്ന ഈ ഒരു സ്മാർട്ട്നെസ് ഒന്നും അല്ലല്ലോ ഇവരെ പറയലുള്ളതെന്ന് വെച്ചാൽ. രോഗികളായിട്ട് ഇരിക്കുക, ഇപ്പം ഒരു ഡോക്ടറുടെ മുന്നിലേക്ക് ഒരു രോഗി എത്തുന്നത് അവരുടെ എല്ലാ ആവശ്യകതകളും പ്രകടമാക്കിക്കൊണ്ടാണ് അല്ലേ, മാക്സിമം തലവേദനയാണെങ്കിൽ അയ്യോ ഇവരുടെ ഈ വേഷത്തിനുള്ളിൽ ശരിക്കും ഇതിനേക്കാൾ വലിയ രോഗികൾ അതൊക്കെ മറച്ചു വെച്ചിട്ട് ശരിക്കും ഒരു ഒരു നമ്മളെ ജോക്കറിന്റെ ഒരു ശരിക്കും ഒരു ദൗത്യം എന്ന് പറയുന്നത് കാണികളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ഉള്ളിലുള്ള സങ്കടം അതൊക്കെ ഒളിപ്പിച്ചു വെച്ച് അതേപോലെ തന്നെയാണ് ഈ ഒരു ജോലിയുടെ ഫീൽഡിൽ ഇവർ ചെയ്യുന്നത്. കാരണം ഉള്ളിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും വേദനകളും എല്ലാം അമർത്തി വെച്ചിങ്ങനെ സ്മാർട്ടായി ചിരിച്ചുകൊണ്ട് ഡോക്ടർ അടുത്ത് പോയിട്ട് പുതിയ മരുന്നുകളെ പരിചയപ്പെടുത്തുന്നു. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് വലിയ ടാർജറ്റ് ജീവിതത്തിൽ ഉണ്ടാവും. പെങ്ങളെ കെട്ടിച്ചയക്കാനുണ്ടാവും, വീട് വെക്കാനുണ്ടാവും, ബൈക്കിന്റെ ലോൺ അടിക്കാനുണ്ടാവും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതാണ് ഏറ്റവും വലിയ ടാർജറ്റ്. പിന്നെ കമ്പനിയുടെ ടാർജറ്റ് വേറെ കിടക്കുന്നു, ജീവിതത്തിന്റെ ടാർജറ്റ് വേറെ കിടക്കുന്നു. ഇതിനെ ഡെയിലി ഇങ്ങനെ ഞെരുങ്ങി പോവാണ് ഈ മെഡിക്കൽ റിപ്പർമാരുടെ ജീവിതം. ഒരു ചിരിയാണ് അവര് വിരിയുന്നതല്ല, ഉള്ളെന്ന് വിരിയുന്നതല്ല, പക്ഷേ നമ്മള് വിരിയിച്ചെടുക്കുന്ന ഒരു ഇസ്തിരി ചുളിവുമായാത്ത ഒരു ഷർട്ടും അതുപോലെ തന്നെ അതിന്റെ ഒത്തൊരു ഡ്രസ്സും ഇട്ടിട്ട്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും ഈ ചുളിവുകൾ വീഴാറുണ്ട്. പിന്നെ അതിന്റെ വേറൊരു കാര്യമാണ് സ്മാർട്ട് ആവുക അല്ലെങ്കിൽ എനർജറ്റിക് ആയിരിക്കുക എന്നുള്ളത് അല്ലെ. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രായത്തില് നമുക്ക് എപ്പോഴും സ്മാർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, എല്ലാ സമയത്തും യങ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യതകൾ ഉണ്ടാവും. ആവണം, അതോടൊപ്പം തന്നെ വാചക കസർത്തും വേണം. ഡോക്ടർ പോയിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അവരുടെ അടുത്ത് പോയിട്ട് ഇൻട്രോവേർട്ടുകൾക്ക് പറ്റി പണിയല്ല, അവരുടെ അടുത്ത് പോയിട്ട് അവരെ സ്വാധീനിക്കണം, ഇന്ന മരുന്ന് സാറേ ഇത് എഴുതി തരണം എന്ന് പറഞ്ഞ് എല്ലാവിധ ആദ്യം ഒഫീഷ്യലായിട്ട് പറയും, പിന്നെ നല്ല കമ്പനി ബേസിലും പറയും. ഇങ്ങനെ മാത്രമല്ല, സാധാരണക്കാരല്ല, ഡോക്ടേഴ്സ് ആണ്, അവര് സ്ഥിരമായിട്ട് കാണുന്നതാണ് മെഡിക്കൽ റപ്പുകളെ. അതുപോലെ തന്നെ നല്ല അവഗാഹം അല്ലെ, മരുന്നുകളുടെ കാര്യത്തിലൊക്കെ നല്ല അത്യാവശ്യം നല്ല നോളജും ഉണ്ടായിരിക്കണം. അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഒരു ഒരു പിന്നെ ഇതിനകത്ത് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് അതിനകത്ത് പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് എൻഡിൽ കാണിക്കുന്ന ഒരു വേർഡ്സ് ആണ്, വി ആർ നോട്ട് MBBS ബട്ട് ടീച്ചിങ് ടു ഡോക്ടേഴ്സ്, വി ആർ നോട്ട് MSc ബട്ട് വി നോ സയൻസ് എന്നാണ് പറയുന്നത്. മെഡിക്കൽ ഡ്രപ്പുമാര് ശരിക്കും കാരണം നാനാ തുറകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡോക്ടർമാരുടെ അടുത്ത് മാത്രം പോയാൽ പോരാ കേട്ടോ, പിന്നെ ഇവര് ശരിക്കും മെഡിക്കൽ ഷോപ്പിലും പോകുന്നില്ലേ, ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് പോകുന്നില്ലേ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവര് പോകുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർക്ക് കിട്ടുന്ന ഈ ഡോക്ടറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് റെസ്പോൺസ് പോലെ തന്നെ ഇവരുടെ അടുത്ത് നിന്നുണ്ട്. പല ഈ മെഡിക്കൽ ഷോപ്പുകാരും ഈ മരുന്ന് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാവുകയല്ല. കാരണം ഏതെങ്കിലും കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മരുന്ന് മാത്രമാണ് അവര് ചെയ്യുന്നുണ്ട്. പുതിയൊരു കമ്പനിയിലാണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു പ്രതിനിധിയാണ് വരുന്നത് എന്ന് കണ്ടാൽ തന്നെ മെഡിക്കൽ ഷോപ്പാര് ഏയ് അതൊന്നും ഇവിടെ ചിലവല്ല, ആ ഡോക്ടർ എഴുതുകയില്ല എന്ന് പറഞ്ഞിട്ട് മാക്സിമം നിരുത്സാഹപ്പെടുത്തിട്ട് തിരിച്ചയക്കാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന സമയത്തും ഒരു നിരുത്സാഹം, അതായത് മാക്സിമം ഇങ്ങനെ അവഗണിക്കുക എന്ന് പറയില്ല. നമ്മള് ഒരു കാര്യമായിട്ട് ചെല്ലുന്ന സമയത്ത് ഏയ് ഇതിവിടെ വേണ്ട എന്ന് പറയുമ്പോ തന്നെ ഡോക്ടർ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിട്ട് ഭയങ്കര ഒഫീഷ്യാലിറ്റിയോട് കൂടി ഒരു മരുന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തും, എന്നിട്ട് രണ്ടോ മൂന്നോ സാമ്പിൾസ് അവിടെ കൊടുക്കുകയും ചെയ്യും. അതിന്റെ പുറത്തിറങ്ങിയിട്ട് തൊട്ടടുത്ത് മെഡിക്കൽ ഷോപ്പിൽ തന്നെ പോയിട്ട് അവിടെ ഇതിന്റെ സാമ്പിൾസും തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. കുറച്ച് സാമ്പിൾസ് അവിടെ കൊടുക്കും, സാമ്പിൾസ് അല്ല അവിടെ കുറച്ച് മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഷോപ്പിൽ വന്ന് ചോദിക്കും, ചേട്ടാ മരുന്ന് വലുത് ആ ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏയ് അയാളൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ വെച്ച മരുന്ന് അതേപോലെ തന്നെ ആ ഷെൽഫിൽ അതേപോലെ തന്നെ കിടക്കും. അപ്പൊ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ ഒഫീഷ്യാലിറ്റി ഒന്നുമില്ല സാറേ എന്നാണ് പിന്നെ വിളിക്കുക.
സാറേ അവരുന്ന് ഒന്ന് എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാക്സിമം കാലൊക്കെ പിടിച്ചിട്ട് എഴുതിക്കണം, എഴുതിയാൽ എഴുതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവര് ചെയ്യുന്ന മറ്റൊരു കാര്യം എവിടെന്ന് വെച്ചാല് ഇവര് പിന്നെ കുറെ ചെറിയ ചെറിയ ഉപഹാരങ്ങൾ കൊടുക്കും, സമ്മാനങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് അവരുടെ കമ്പനിയുടെ പേരുള്ള അല്ലെങ്കിൽ മരുന്നിന്റെ പേരുള്ള പെന്ന് കൊടുക്കും, നോട്ട് പാഡ് കൊടുക്കും, കലണ്ടർ കൊടുക്കും, അല്ലെ. ഡോക്ടർക്ക് ഈ പേര് പെട്ടെന്ന് കശിയണം. ഒരു രോഗി വന്ന ഒരു രോഗത്തിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കാൻ പറ്റിയെന്ന് വരില്ല രോഗിയുടെ മുന്നന്ന്. ആ സമയത്ത് പെട്ടെന്ന് ഈ കലണ്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടെങ്കിൽ ചില ഡോക്ടേഴ്സിന് മൈൻഡിൽ ഉണ്ടാവും ആ മരുന്ന് അങ്ങോട്ട് എഴുതും. തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ചില നോട്ടീസുകളൊക്കെ കാണുന്നില്ലേ, നമ്മളിപ്പോ രോഗികൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും അവിടെ ഇങ്ങനെ നോട്ടീസൊക്കെ വെക്കും. ഈ കമ്പനിയെ മാക്സിമം പരിചയപ്പെടുത്തുക എന്നുള്ള പരിപാടി അവർ ചെയ്യുന്നത്, ഡോക്ടേഴ്സ് ഇൻ ഡോക്ടേഴ്സ് ഔട്ട് എന്നുള്ള ബോർഡുകൾ കൊടുക്കുന്നു, കലണ്ടർ കൊടുക്കുന്നു, പുറത്ത് രോഗിക്ക് വേണ്ട രോഗങ്ങളുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ ട്രിപ്പുമാരുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള ജീവിതം തന്നെയാണ്. നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ഒരു കാഴ്ചയിലുള്ള ജീവിതമല്ല എന്നാണ് നമ്മൾ ഇതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ, നല്ല കഷ്ടപ്പാടുണ്ട്, ഏതൊരു ജോലിക്കും കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഈ ജോലിക്ക് വളരെ കഷ്ടപ്പാടുണ്ട്. കാരണം ഓർഡർ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. പക്ഷെ നമ്മൾ അതിൽ അധികം അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇതിൽ അങ്ങനെ ജീവിച്ച് പോകാൻ വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇതിനകത്ത് അങ്ങ് ശോഭിച്ച് കൊള്ളണം എന്നില്ല. മെഡിക്കൽ റപ്പിന്റെ പണിക്ക് പോയിട്ട് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. മെഡിക്കൽ മെഡിക്കൽ റപ്പായിട്ട് പോയിട്ട് അവസാനം പിന്നെ വാർപ്പ് പണിക്ക് പോകേണ്ടി വന്ന ആൾക്കാരെ ഉണ്ട്. ഈ പണി അതേപോലെ തന്നെ ഈ ബാഗും സംഭവങ്ങളൊക്കെ വീട്ടിന്റെ അവിടെ മൂലയ്ക്ക് വെച്ചിട്ട് വേറെ പണിക്ക് പോകുന്ന ആൾക്കാരും ഇഷ്ടംപോലെ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചു പോകൽ വളരെ പ്രയാസമാണ്. എന്തായാലും മെഡിക്കൽ റപ്പുമാരുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന്റെ ജീവിതത്തിലൂടെ ചെറിയൊരു എത്തിനോട്ടമാണ് നമ്മൾ നടത്തിയത്. വളരെ കുഞ്ഞു എത്തിനോട്ടം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോ നജീബും സുജയുമാണ് ഇത്രയും നേരം ഷോയിൽ ഉണ്ടായിരുന്നത്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. റിയൽ FM ഷോ 103.6 Real FM.